ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഒരു 90% ആൾക്കാരും, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും, നേരിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടിയിലെ താരൻ, പിന്നെ പേൻശല്യം. അതിനൊരു ബെസ്റ്റ് റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ ആ ഒരു എണ്ണ തേച്ചിട്ടാണ് മുടി നോക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, താരൻ ശല്യം അങ്ങനെയൊന്നുമില്ല. മുടിയാണെങ്കിലും നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അത് റെഗുലർലി നമ്മൾ പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഈ ഒരു എണ്ണ എങ്ങനെയാണ് കാച്ചുന്നത്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ നാടൻ രീതിയിലുള്ള ഒരു വെളിച്ചെണ്ണ തയ്യാറാക്കാൻ പോവാം, തലയിൽ പരത്താനുള്ളത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ മുടി കൊഴിച്ചിൽ ഒക്കെ മാറുകയും ചെയ്യും, നന്നായിട്ട് മുടി തഴച്ച് വളരുകയും ചെയ്യും. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. കുറച്ച് തുളസിയില, കറിവേപ്പില, വെറ്റില, ഒരു ചുവന്നുള്ളി, ഇത് വലിയ ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളി, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇരിക്കുന്ന ഈ ഇല കൂട്ടുകളെല്ലാം മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാകാൻ വയ്ക്കാം. തിളച്ച വെളിച്ചെണ്ണയിലേക്കാണ് ഈ കൂട്ട് അരച്ചത് ഇടേണ്ടത്. ചട്ടി ചൂടായിട്ടുണ്ട്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ചതച്ച് കൊണ്ടുവരാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചതച്ച കൂട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കൂടുതൽ ഇലകൾ എടുത്തിട്ട് ചതയ്ക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനുള്ള ഇതായിട്ടുണ്ട്. അത് നന്നായിട്ട് അതിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് ആ ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക. നന്നായിട്ട് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം ഇതെല്ലാം ഇലകളെല്ലാം താഴെയും ഈ ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് നല്ലൊരു മണം വരും. അത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പത വറ്റുന്നതാണ് ഇതിൻ്റെ കണക്ക്. എണ്ണ മൂത്തു എന്നറിയാനായിട്ട് പത നന്നായിട്ട് വറ്റി വരും. വറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ആ എണ്ണയിലുള്ള എണ്ണയിലും ഈ ഇലകളിലും ഉള്ള വെള്ളം വറ്റുവാണത്. അതാണ് നന്നായിട്ട് പതഞ്ഞു വരുന്നത്. പത വറ്റണ വരെ നമുക്ക് ഒന്ന് പയ്യനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മൈലാഞ്ചി ഇലയും കൂടി ചതച്ച് ചേർക്കാം. ഇന്നിപ്പം മൈലാഞ്ചി ഇല എടുത്തിട്ടില്ല, ഈ മൂന്ന് കൂട്ടം ഇലകളെ എടുത്തിട്ടുള്ളൂ. മൈലാഞ്ചി ഇലയും മുടി വളരുന്നതിന് വളരെ നല്ലതാണ്. ഞങ്ങൾ ചെറുപ്പം മുതൽ സ്ഥിരമായിട്ട് ഈ ഇലകൾ ചേർത്ത വെളിച്ചെണ്ണയാണ് വീട്ടിലുണ്ടാക്കി. കുട്ടികളെയും ഞാനും എല്ലാവരും മുതിർന്നവരൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതെല്ലാം വറ്റി, ഉള്ളിയെല്ലാം ദേ മൂത്ത് മുകളിലേക്ക് വന്നു, ഇലയെല്ലാം താഴത്തേക്ക് അടിഞ്ഞു. ഒന്നും കൂടി ഉള്ളിയൊന്നും മുരിഞ്ഞോട്ടെ, തീ കൂട്ടി വയ്ക്കാം. എണ്ണ ആറിയിട്ടുണ്ട്, അത് നമുക്കൊരു ബൗളിലേക്ക് പകരാം. അരിപ്പോണ്ട് അരിച്ച് വേറെ ബൗളിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. കണ്ടാലറിയാം നല്ല പച്ച കളറിൽ. പിന്നെ ഈ കൊന്ത് നമുക്ക് ഒരു വെള്ള തുണിയിൽ കെട്ടിക്കഴിഞ്ഞാൽ, അത് കെട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുട്ടികളുടെ മേത്തൊക്കെ തേച്ച് കൊടുക്കാം. കുളിക്കണതിന് മുമ്പ് ദേഹത്ത് തേച്ചാൽ അത് ഒന്ന് നല്ല ഇതായിരിക്കും, വെറുതെ കളയേണ്ട കാര്യമില്ല. നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് വെളിച്ചെണ്ണ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 15 മിനിറ്റ് അത്ര എടുക്കുള്ളൂ നമുക്ക് ഈ എണ്ണ റെഡിയാക്കി വരാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ബെസ്റ്റ് റിസൾട്ട് ആയിട്ടുള്ള ഒരു എണ്ണ തന്നെയാണിത്.